السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. سورة الفاتحة ഏതാനും പേരുകളാണ് നമ്മൾ പറഞ്ഞല്ലേ. സൂറത്തുൽ ഫാത്തിഹയുടെ ഏതാനും പേരുകൾ, എത്ര പേരുകൾ നമ്മൾ പറഞ്ഞത്? 12 പേരുകളാണ് പറഞ്ഞത്. ഇനി അതൊക്കെ ഈ 12 പേരുകളും സൂറത്തുൽ ഫാത്തിഹയുടെ ഫളായിൽപ്പെട്ടതാണ് അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു, കൂടുതൽ ഒരു വസ്തുവിന് കൂടുതൽ പേരുണ്ടാവുക എന്നാൽ അതിനർത്ഥം അത് കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി ഇറക്കിയ സൂറത്ത് ഏതാണ്? ഫാത്തിഹ സൂറത്താണ് അല്ലേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആദ്യമായി ഇറക്കിയ സൂറത്ത് അത് മക്കിയാണ്, മദനിയാണ്. അന്നഹ മക്കിയത്തുൻ, അത് മക്കിയാണ്. കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് പറയുന്നു, ഖാല നസറത് ഫാത്തിഹത്തുൽ കിതാബ് ബിമക്കത്ത, ഫാത്തിഹ ഇറങ്ങിയിരിക്കുന്നു ബിമക്കത്ത, മക്കയിലാണ്. മിൻ കൻസി തഹത്തിൽ അർശി, അർശിലുള്ള നിധികളിൽ നിന്ന്, അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധിയിൽ നിന്നാണ് എന്തിറങ്ങിയത്? സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയത്. റവിയ അയ്ദൻ ബിസ്നാദിഹി അൻ അംറു ബ്നു ശുർഹബീൽ അന്നഹു ഖാല അവലുമാ നസല മിനൽ ഖുർആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഖുർആനിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. വദാലിക അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അസറ ഇലാ ഖദീജത്ത, ഖദീജ റളിയല്ലാഹു അൻഹയിലേക്ക് രഹസ്യമായി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ ഇറങ്ങിയത് ആദ്യം ആരാ അറിഞ്ഞത്? ഖദീജ ബിവി അല്ലേ. ഭാര്യ ഖദീജയുടെ അരികിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ഓടിച്ചെന്നത്. അതെല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയല്ലേ ചെയ്യാം. എന്ത് ടെൻഷൻ വന്നാലും എന്ത് പ്രയാസം വരുമ്പോഴും അവർ ആദ്യം ഓടിച്ചെല്ലുന്നത് സ്വന്തം ഭാര്യയുടെ അരികിലേക്കാണ്. അവർ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? സമാധാനത്തിന്റെ വാക്കുകൾ. ഖദീജ ബിവി റളിയല്ലാഹു തആല ചെയ്ത അങ്ങനെയല്ലേ. ഭർത്താവ് കയറി വന്നു, ആകെ വിഷമിച്ച് ബേജാറായിട്ടാണ് ഭർത്താവ് കയറി വന്നത്. ഉടനെ ഖദീജ ബിവി റളിയല്ലാഹുവിന് എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടത്തി, ഒരു പുതപ്പ് കൊണ്ട് മൂടി പുതപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വളരെ സൗമ്യതയോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ വന്നിരുന്ന്, അങ്ങനെയാണ് ഒരു ഭാര്യ ചെയ്യേണ്ടത്. എന്നിട്ട് നെറ്റിയിലൊക്കെ കൈവച്ച് നോക്കി, എന്താ പറ്റിയത്, എന്താ അങ്ങക്കൊരു ബേജാറെന്നൊക്കെ ചോദിച്ച് വളരെ സമാധാനത്തോടെ, സാന്ത്വനത്തോടെ, അത് കേൾക്കുമ്പോൾ തന്നെ പകുതി സമാധാനവും. അപ്പൊ ഖദീജ ബിവി റളിയല്ലാഹു തആല എന്നോട് ഭർത്താവ് തന്റെ വിഷമങ്ങൾ, തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാം. ആ സമയത്ത് ഖദീജ ബിവി നിലവിളിച്ച് ആകെ കരഞ്ഞ് ബഹളാക്കി, എന്തോ എന്റെ മാപ്പിളക്ക് എന്തോ ആയി എന്ന് പറഞ്ഞ് കയപ്പാക്കിയാ, അങ്ങനെയല്ല വേണ്ടത്. സമാധാനത്തോടെ ധൈര്യം കൊടുത്തു, നിങ്ങൾ ഭയപ്പെടണ്ട, പേടിക്കണ്ട, എന്തായാലും നിങ്ങൾ നല്ല, പിന്നെ മോശം മനുഷ്യനെന്നല്ലല്ലോ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, നിങ്ങൾ പാവങ്ങളോട് കരുണ കാണിക്കുന്നവരാണ്, നിങ്ങൾ നല്ല മനസ്സിന്റെ ഉടമയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് മോശമായതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ഇതെന്തോ നന്മയായിരിക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് കുറച്ച് സമാധാനം വന്നപ്പോൾ, സാധാരണ നമ്മൾ ഭർത്താവിനോട് പറയാം, നമുക്ക് ഡോക്ടറെടുത്ത് പോകുന്നു, ഏതായാലും ഒന്ന് ഡോക്ടറെടുത്ത് പോയി നോക്കാം, എന്താണെന്ന് നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് ഖദീജ ബിവി റളിയല്ലാഹു തആല അന്ന് ഡോക്ടറെടുത്തല്ല പോയത്, തൻ്റെ ബന്ധുവായ വറക്കത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്കാണ് പോയത്.
വറഖത്തുബ്നു നൗഫൽ എന്ന് പറയുന്നത് ഒരു അഹ്ലു കിതാബ് പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ അരികിൽ ചെല്ലുന്നു. അങ്ങനെ ഖദീജ ബീവിയാണ് വിഷയങ്ങളൊക്കെ പറയുന്നത്. ഭർത്താവ് അവിടെ ഇരിക്കുകയാണ്, അനങ്ങാണ്ട് വേടിച്ചാകുന്നതുമായിട്ടുണ്ട്. ഖദീജ ബീവി ഒരു പക്വതയുള്ള ഭാര്യയായി വറഖത്തുബ്നു നൗഫലിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അപ്പോൾ വറഖത്തുബ്നു നൗഫൽ അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു, മനസ്സിലാക്കി കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാം പോയി സമാധാനത്തോടെ തിരിച്ചു കൊടുത്തു. അപ്പൊ ആ രഹസ്യങ്ങളൊക്കെയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കുവെച്ചത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടാണ്, തന്റെ പ്രിയതമയായ ഭാര്യയോടാണ്. ഏതൊരു ഭർത്താവും അങ്ങനെ തന്നെയാണ്, സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടമുണ്ടാകുമ്പോഴും ആദ്യം തന്റെ ഭാര്യയോടാണ് അതെല്ലാം പറയുക. അത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും, സമാധാനം നൽകേണ്ടടുത്ത് സമാധാനം നൽകാനും, സന്തോഷത്തിൽ പങ്കുചേരേണ്ടടുത്ത് സന്തോഷത്തിൽ പങ്കുചേരാനും, അങ്ങനെയാണ് ഒരു ഭാര്യ വേണ്ടത്. എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം ഒരു ഭർത്താവ് വന്ന് പറഞ്ഞാൽ നമ്മളും ആ സന്തോഷത്തിൽ പങ്കെടുക്കണം, ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരണം. അല്ലാതെ ആ സന്തോഷം കെടുത്തിക്കൾ, ഓ അതായിപ്പോ ഇത്ര വലിയ കാര്യമായിട്ട് വലിയ പറയരുത്, ഓ അങ്ങനെ പറഞ്ഞാലോ ആ ചങ്ങായിലെ ആ എന്താ പറയാ ഫോഴ്സ് എല്ലാം പോവും അല്ലേ. ആ വന്ന് പറഞ്ഞ ഭർത്താവിന്റെ മൂടെല്ലാം പോയി. ഞാനൊരു സന്തോഷമുള്ള കാര്യം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് അതവിടെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ, അതൊന്ന് സന്തോഷിച്ച്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. അതുപോലെ നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു നന്മ വന്ന് പറയുമ്പോൾ, ഒരു നല്ല കാര്യം ഞാൻ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് സന്തോഷിക്കുക, അവരെ സന്തോഷിക്കും, അവരെ ഒന്ന് പുകഴ്ത്തി പറയാം, അത് അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാർ, പെൺകുട്ടികളായ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളൊക്കെ കല്യാണം കഴിയുന്നൊക്കെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവുമ്പോൾ അനുഭവത്തിലുണ്ടാവും അതൊക്കെ. അപ്പൊ അവരെന്തെങ്കിലും ഒന്ന് പറയുമ്പോ, സങ്കടം വന്ന് പറയുമ്പോ, നിങ്ങളും അതുപോലെ സങ്കടപ്പെടി എല്ലാം ഉണ്ട്, നിങ്ങള് ബേജാറായി നാണക്കളാകെ പോന, ബേജാറിന്റെ വേല ബേജാറാക്കാൻ പാടില്ല, സമാധാനിപ്പിക്കുക, നിസ്സാരാക്കി മാറ്റാൻ പാടില്ല. അതൊക്കെ വളരെ എന്ത് പറയുമ്പോഴും ഭർത്താവ് എന്ത് പറയുമ്പോഴും അത് ക്രോസ് ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അത് നല്ല മനസ്സോടുകൂടി അയാൾ പറയുന്നതെല്ലാം കേൾക്കുക. കേട്ടതിന് ശേഷം നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് അത് നല്ല സമാധാനത്തിൻ്റെ വർത്താനം പറയാം. അതൊന്നും പേടിക്കണ്ട, അതൊന്നും ബേജാറാവാനൊന്നുമില്ല, ഇൻഷാല്ലാ അതിനെന്തെങ്കിലും വഴിയുണ്ടാവും, അതൊക്കെ ശരിയാവും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ധൈര്യം കിട്ടും, സമാധാനം ഉണ്ടാവും. അതുപോലെ സന്തോഷമുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ആ സന്തോഷം നമ്മളും പങ്കുചേരണം. ഒരു ഭർത്താവ് വന്ന് ചിലപ്പോൾ അയാളെന്തെങ്കിലും വലിയ വീരകൃത്യം ചെയ്തതായിരിക്കും പറയുന്നുണ്ടാവാം, ഞാൻ അങ്ങനാക്കി ഇങ്ങനാക്കി എന്നാണ് പറയും. ആ തള്ള് 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 അങ്ങനെ പറഞ്ഞാലോ ഓ നല്ലൊരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായാലും അവന്റെ ജീവിതത്തിൽ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പൊ നമ്മളും അതിൽ അവരെ കൂടെ കൂടണം, അതാണ് വേണ്ടത്, അതാ എന്റെ മനഃശാസ്ത്രം. അപ്പൊ വലിയ ആ ഒരു ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ഉണ്ടാവും, അവരവരെ ഇവരവരെയും അറിയും. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഇത് വന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവാം. ഖദീജ ബീവിയോട് തന്റെ ഭാര്യയോട് എന്തും തുറന്ന് പറയാൻ ഭർത്താവിന് കഴിയണം, അങ്ങനെ പറയാൻ പറ്റുമെന്ന് ഭർത്താവിന് തോന്നണം. അല്ലെങ്കിൽ പറയില്ല, ഇവളോട് പറഞ്ഞിട്ട് ഇവളോട് പറഞ്ഞാൽ ശരിയാവില്ല, ഇവള് കാക്കൊക്കെ മണിയെട്ടിയ പോലെ എല്ലാ അവരോടെല്ലാം പാടിക്കളി എന്ന് പറഞ്ഞാൽ ഓന് മനസ്സിലങ്ങനെ തോന്നിയാൽ ഓൻ പറയില്ല, ഒന്നും എല്ലാം മറച്ചു വെക്കും. അപ്പൊ എല്ലാ രഹസ്യവും തന്റെ ഭർത്താവിനോട് തുറന്നു പറയാൻ, അല്ലെ ഭാര്യയോട് തുറന്നു പറയാൻ പറ്റും എന്ന് ഭർത്താവ് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ വിജയം. അപ്പൊ നമ്മൾ അവരുടെ കൂടെ കട്ട സപ്പോർട്ടായിക്കണം, എന്തിനും ഏതിനും, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും എല്ലാം എല്ലാത്തിനും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ഒരു മാതൃകയായ വനിതയായി ഭാര്യയായി. അതുകൊണ്ടാണ് ആ രഹസ്യങ്ങൾ മുഴുവനും ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത്. അതാ പറഞ്ഞത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസറ ഇലാ ഖദീജത ഖദീജ ബീവിയോട് ആ രഹസ്യം പറഞ്ഞിരുന്നു. ഫഖാല എന്താ പറഞ്ഞത്, ലഖദ് ഖശീതു അൻ യകൂന ഖാലതുനി ഷൈഉൻ, എന്തോ എനിക്ക് എന്തൊക്കെയോ ഒരു പിന്നെ പ്രയാസം പോലെ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. അപ്പൊ കാലത്ത് അപ്പൊ ഖദീജ ബീവി ചോദിച്ചോ, മാതാക്കാ എന്താ അങ്ങനെ തോന്നാൻ കാരണം, എന്താണ് പ്രശ്നം? ഓ മാതാക്ക പാല, അപ്പൊ ഭർത്താവ് പറയാണ്, ഇന്നി ഇദാ ഖലൗതു സമിഅതു നിദാ ബിഇഖ്റാ, ഇസ്ലാം പറയാണ് ഖദീജാനോട്,
എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ എന്നോട് ആരോ വന്നിട്ട് ഇങ്ങനെ വായിക്കും വായിക്കും എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നാം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നു. ثم ذهب الى ورقه من نوفل അങ്ങനെയാണ് ورقه من نوفل ലേക്ക് പോകുന്നത്. അതായത് ആ പിന്നെ ഹിറാ ഗുഹയില ഒഴിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. വസഅലഹു അൻ തിൽക്കൽ വാഖിയ ആ സംഭവത്തെക്കുറിച്ച് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ വറഖത്ത് ബിൻ നൗഫലിനോട് ചോദിച്ചു. വറഖത്ത് ബിൻ നൗഫൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ്. ഫഖാല ലഹു വറഖ അപ്പ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഇദാ അതാക നിദാ ഫസ്ബുത് ലഹു, ഇനി അങ്ങനെ ഒരു വിളി വന്നാൽ നിങ്ങൾ അനങ്ങാണ്ട് നിൽക്കണം, നിങ്ങൾ വേഗം ഇറങ്ങി ഓടാൻ പാടില്ല. അങ്ങനെ ഒരു വിളിയും അല്ല അങ്ങനെ ഒരു ശബ്ദവും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം, അവിടെ അനങ്ങാതിരിക്കണം. അങ്ങനെ പറഞ്ഞു സമാധാനിപ്പിച്ചു വിട്ടു. ഫാതാഹു ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാല ലഹു എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നബിയെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. പിന്നെന്ത് പറയണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതും പറയണം. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ മുഴുവനും. തങ്ങളും അങ്ങനെ പറഞ്ഞു. അപ്പൊ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയതിന്റെ രൂപം അങ്ങനെയായിരുന്നു. ഇനി ഇത് മദനിയുമാണ്, ഞാൻ പറഞ്ഞില്ലേ ഈ സൂറത്ത് മക്കിയുമാണ്, മദനീയമാണ്. എന്തുകൊണ്ട്? മക്കയിൽ മാത്രമാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചതെങ്കിൽ അത് മക്കാർക്ക് അഭിമാനിക്കാൻ ഉള്ള വലിയ വകുപ്പാകും. മക്കാർ അഭിമാനിക്കണം, കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മനാടാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച നല്ല മനസ്സിന്റെ ഉടമകളാണ് ആര്? മദീനക്കാര്. അപ്പൊ മദീനക്കാർക്ക് അപമാനം ഉണ്ടാകാൻ പാടില്ല, മദീനക്കാർക്കും അഭിമാനം ഉണ്ടാവണം. അതുകൊണ്ട് മദീനക്കാരെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയെ അല്ലാഹു രണ്ടാമത് മദീനയിൽ വെച്ച് മറക്കി. അത് നോക്കിയത് നസറത്ത് ബിൽ മദീന, അത് മദീനയിൽ ഇറങ്ങി. ഫാത്തിഹത്തുൽ കിതാബ് ഫാത്തിഹ സൂറത്ത് അൻസലത്ത് ബിൽ ഉൻസിലത്ത് ബിൽ മദീന, മദീനയിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. قال الحسين بن الفضل لكل عالم حفوة وهذه حفوة مجاهد لأنه العلماء ولا خلافه ويدل عليه وجهان. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അതൊരു പിന്നെ ആമായ ഒരു സംഗതിയാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ഉലമാക്കളുടെ അഭിപ്രായങ്ങളും ഭിന്നിപ്പുകളും ഒക്കെയാണ്. അന്ന സൂറത്തുൽ ഹിജ്ർ മക്കിയത്തും ബിൽ ഇത്തിഫാഖി ഹിജ്റ സൂറത്ത് പിന്നെ മക്കിയാണ് എന്ന ഒമിൻഹ ഖൗലു തആല വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി. ആ ഹിജ്റ സൂറത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സബ്അൻ മിനൽ മസാനി നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് എന്ന്. അത് പിന്നെ മക്കിയായ സൂറത്തിൽ പെട്ടതാണ്. അപ്പൊ മക്കയിൽ ഇറങ്ങിയത് വഹിയ ഫാത്തിഹത്തുൽ കിതാബ്, ഈ സബ്അൻ മസാനി എന്ന് പറഞ്ഞത് ഫാത്തിഹത്തുൽ കിതാബാണ്. വഹാദ യദുല്ലു അലാ അന്നഹു തആല ആതാ വഹാദ ഈ സൂറത്ത് ഫീമാ തഖദ്ദമ, അപ്പോൾ ഇത് മുമ്പ് കൊടുത്തിട്ടുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നോക്ക് നിങ്ങൾ അതിന്റെ ഫളാഇലുകൾ നോക്ക്. അന്നഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അന്നഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉം മിനസ് സും. നേരത്തെ പറഞ്ഞു ഹദീസ്, ഫാത്തിഹ സൂറത്ത് എല്ലാ വിഷം തീണ്ടിയതിനുമുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നാണ്. വൻ ഹുദൈഫത്ത് ബിൻ യമാനി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ ഖൗമ ല യബ്അസുല്ലാഹു അലൈഹിമുൽ അദാബ ഹത്മം മഖ്ദിയാ. ഒരു ജനത അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അവർ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുമ്പോ ശ്രദ്ധിച്ചു കേൾക്കണേ, ഇന്നൽ കൗമ നബിസ്വല്ലാസ്ലം പറയാൻ, ഇന്നൽ കൗമ നിശ്ചയമായും ഒരു ജനത, ഇന്നൽ കൗമ നിശ്ചയമായും ഒരു ജനത, അള്ളാഹു അവരുടെ മേൽ അദാബിനെ ഇറക്കും, അള്ളാഹു ആ ജനതയുടെ മേൽ അദാബിനെ ഇറക്കും. അവരുടെ തെറ്റുകൾക്കുണ്ട്, അവരുടെ അവരിങ്ങനെ തെമ്മാടിത്തവും അവരുടെ തെറ്റുകൾക്കും അധികരിക്കുമ്പോ അവരുടെ മേൽ അള്ളാഹു അദാബ് ഇറക്കും. ഉറപ്പിച്ചിട്ട് അവരെ നശിപ്പിച്ചു കളയണമെന്ന ഉറപ്പോടുകൂടി.
അപ്പോഴാ അദാബുമായി അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഫയഖറഉ സബിയും മിൻ സബിയാനിഹിം ഫിൽ മക്തബി, ഏതോ ഒരു മദ്രസയിൽ വെച്ച് അവരുടെ കുഞ്ഞുങ്ങളിൽ നിന്നുള്ള ഏതോ ഒരു കുഞ്ഞ് പാരായണം ചെയ്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്തുൽ ഫാത്തിഹ ഏതോ മദ്രസയിൽ വെച്ച്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ മഹാരഥന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. സമസ്തക്ക് 10,000-ൽ അധികം മദ്രസയുണ്ട് അല്ലേ, സമസ്തയുടെ കീഴിൽ 10,000-ൽ അധികം മദ്രസകളുണ്ട്. ഈ മദ്രസകളിൽ നിന്നൊക്കെ രാവിലെ എത്ര മണിക്കാ മദ്രസ തുടങ്ങുക? 7 മണിക്കല്ലേ അല്ലേ, 7 മണിക്ക് മദ്രസ വെല്ലടിക്കും അല്ലേ. ആ സമയത്ത് 10,000-ൽ അധികം മദ്രസയിൽ നിന്ന് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും വെല്ലടിച്ച ആദ്യം എന്താ ചെയ്യല്? ഫാത്തിഹോദരല്ലേ, മദ്രസ ഫാത്തിഹോദരല്ലേ തുടങ്ങാ, ആ ഫാത്തിഹ ഓതുന്നു. അതാ പറഞ്ഞ സമസ്തയുടെ മദ്രസ ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ അദാബ് ഹത്മം മഖ്ദിയായിട്ട് ഇറങ്ങൂല, മൊത്തം ആമമായി നശിപ്പിച്ച് കളയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങൂല. എന്തുകൊണ്ട്? ആ മദ്രസയിൽ നിന്ന് ഫാത്തിഹ ഓതുന്ന കാരണം കൊണ്ട് അള്ളാഹു അത് ഉയർത്തും. അതാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഏതോ കുഞ്ഞ്, ചില കുഞ്ഞുങ്ങൾ അവരുടെ മദ്രസയിൽ നിന്ന് ഫാത്തിഹ ഓതും. ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു അവരിൽ നിന്ന് ആ ഇറക്കിയ അദാബിനെ 40 കൊല്ലത്തേക്ക് ഉയർത്തിക്കളയും. ഇനി 40 കൊല്ലം വരെ അദാബ് ഇറങ്ങൂല. വീണ്ടും ഇറങ്ങുമ്പോ വീണ്ടും അത് കേൾക്കും. വഅനിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാല أنزل الله تعالى 104 كتب من السماء 104 كتابുകൾ 104 ഗ്രന്ഥങ്ങൾ അല്ലാഹു ആകാശത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. فأودع علوم المئات في الأربعة ഈ 100 കിതാബ്, 104 കിതാബ് ഇറക്കിയിട്ടുണ്ട്. അതിൽ 100 കിതാബുകളിലും പറഞ്ഞ എല്ലാ ഇൽമുകളെയും അല്ലാഹു തആല 4 കിതാബുകളിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചു. ഏതൊക്കെയാ 4 കിതാബ്? വഹ്യ തൗറാത്ത്, വല്ലിഞ്ചീൽ, വസ്സബൂർ, വൽ ഫുർഖാൻ. ഈ 4 ഗ്രന്ഥങ്ങളാണ്. 100 ഗ്രന്ഥങ്ങളിലുള്ള 100 ഏടുകളല്ലേ ഇറക്കിയത്? മൊത്തം 100 ഏടുകളും 4 കിതാബുമല്ലേ ഇറക്കിയത് അല്ലേ? മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലേ? കിതാബ് ഇറക്കിയ 4 കിതാബാണ്. ഏതൊക്കെയാ 4 കിതാബ്? തൗറാത്ത്, ആർക്കാണ് തൗറാത്ത്? മൂസാ നബി. പിന്നെ ഇഞ്ചീല് ഈസാ നബി. സബൂർ ദാവൂദ് നബി. ഖുർആൻ മുഹമ്മദ് നബി. 4 അമ്പിയാക്കൾക്ക്, 4 മുർസലീങ്ങൾക്ക് 4 കിതാബ് അല്ലാഹു നൽകി. ഈ 100 ഏടുകളിലും അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എല്ലാ ഇൽമുകളും ഏതിലുണ്ട്? ഈ 4 കിതാബുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ഔദ ഉലൂമ ഹാദിഹിൽ അർബഅത മിനൽ ഫുർഖാൻ. ഈ 4 കിതാബുകളിലും പറഞ്ഞത് മുഴുവനും അല്ലാഹു പിന്നെ ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഫിൽ ഫുർഖാൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ. സുമ്മ ഔദ ഉലൂമൽ ഫുർഖാന ഫിൽ മുഫസ്സലി. സുമ്മ ഔദ ഉലൂമൽ മുഫസ്സലി ഫിൽ ഫാത്തിഹത്തി. ഫമൻ അലിമ തഫ്സീർ അൽ ഫാത്തിഹത കാന കമൻ അലിമ തഫ്സീർ ജമീഅ കുതുബില്ലാഹിൽ മുൻസില. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു? ഈ 4 കിതാബുകളിലും ഇറക്കിയത് ഖുർആനിൽ ഉൾപ്പെടുത്തിയ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തിയ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ മുഴുവൻ ഇൽമിനെയും ഏതിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്? സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ ഈ അപ്പോ സൂറത്തുൽ ഫാത്തിഹ ആരെങ്കിലും പഠിച്ചാൽ ഫമൻ അലിമ തഫ്സീർ അൽ ഫാത്തിഹത ആരെങ്കിലും ഫാത്തിഹയുടെ തഫ്സീറിനെ പഠിച്ചാൽ കാന കമൻ അലിമ തഫ്സീർ ജമീഅ കുതുബില്ലാഹിൽ മുൻസിൽ അല്ലാഹു തആല ഇറക്കിയ എല്ലാ കിതാബുകളെയും പഠിച്ചവനെ പോലെയായി. അപ്പൊ ഖുർആൻ പഠിച്ച ഒരു പണ്ഡിതൻ 104 ഗ്രന്ഥങ്ങൾ, ഫുർഖാൻ ഖുർആൻ അടക്കമുള്ള 104 ഗ്രന്ഥങ്ങളും പഠിച്ചവനെ പോലെയാണ്. ഓമൻ ഖറഅഹ ആരെങ്കിലും ഫാത്തിഹ ഓതിയാൽ, ശ്രദ്ധിക്കണേ, ഓമൻ ഖറഅഹ ആരെങ്കിലും ഫാത്തിഹ ഓതിയാൽ فكأنما قرأ التوراة والإنجيل والزبور والفرقان. തൗറാത്തിനെയും ഇഞ്ചീലിനെയും സബൂറിനെയും ഖുർആൻ മുഴുവനും ഓതിയവനെ പോലെയാണ്. അപ്പൊ ഒരു ഫാത്തിഹ ഓതിയ എത്ര കൂലിട്ട?
നാല് കിതാബുകളും പരിപൂർണമായും ഓതിയ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ഖുർആൻ ഓതിന്റെ ശ്രേഷ്ഠത എത്രയാണ് നിങ്ങൾ വിചാരിച്ചത്? ഖുർആൻ പഠിക്കുന്നവർക്കുള്ള മഹത്വം എത്രയാണ് നിങ്ങൾ വിചാരിച്ചത്? അത് ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. സൂറത്തുൽ ഫാത്തിഹന്റെ മാത്രമായി പറയുന്നു. അല്ലാഹുവേ, അല്ലാഹു നാഫിയായ ഇൽമിനെ നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഇനി നോക്ക്, പാലു മഹാന്മാർ പറയാണ് ഹാദീ സൂറ, ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ കേൾക്കണോ. ലം യഹ്സൽ ഫീഹി സബഅത്തുൻ മിനൽ ഹുറൂഫ്, ഈ സൂറത്തിൽ ഏഴ് അക്ഷരങ്ങളില്ല. സൂറത്തുൽ ഫാത്തിഹയില് അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 28 അക്ഷരങ്ങളുണ്ട് അല്ലെ. അതിൽ സൂറത്തുൽ ഫാത്തിഹയിൽ 21 അക്ഷരങ്ങളേ ഉള്ളൂ. ഈ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് 7 അക്ഷരങ്ങളെ അല്ലാഹു നീക്കം ചെയ്തിട്ടുണ്ട്. ഹർഫുകളെ ഏതൊക്കെയാണത്? ഒന്ന് മൂന്ന് ഉള്ളിലെ സാ ഇല്ലേ, ഒന്ന് വഹിയ സാഉ വൽ ജീമു വൽ ഖാഉ വസ്സായ് വശീൻ വല്ലാഉ വൽ ഫാഉ. ഏഴ് ആയത്താണുള്ളത്. ഈ ഏഴില് വലിയ അത്ഭുതം, ഏഴ് അക്ഷരങ്ങളെ അല്ലാഹു നീക്കം ചെയ്തു. ഇതിലൊക്കെ അല്ലാഹു ചെയ്ത വലിയ അസ്റാറുകൾ, വലിയ രഹസ്യങ്ങൾ അതിലൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ട്. ഏഴ് അക്ഷരങ്ങൾ അതിൽ പറഞ്ഞില്ല. ഏതൊക്കെയാണത്? വഹിയ അസ്സാഉ, ഒന്ന് സാ, രണ്ടാമത്തത് ജീമ, മൂന്നാമത്തത് ഹാ, നാലാമത്തെ സായ്, പിന്നെയോ അഞ്ചാമത്തെ ഷീന്, ആറാമത്തെ ലാ. ലാ ലാതല്ല, ലാ വലല്ലാലി എന്നുള്ളത് അല്ല, ലാ. വൽ ഫാ, പിന്നെയോ ഫാ എന്ന അക്ഷരം. ഈ ഏഴ് അക്ഷരങ്ങളില്ല. എന്തുകൊണ്ടായിരിക്കും ആ ഏഴ് അക്ഷരങ്ങളെ അല്ലാഹു അതിൽ പറയാതിരിക്കാൻ പറയാതിരുന്നത്? വസബബു ഫീഹി, അതിന്റെ കാരണങ്ങൾ, അന്ന ഹാദിഹിൽ ഹുറൂഫ സബ, ഈ ഏഴ് അക്ഷരങ്ങളുണ്ടല്ലോ, മഷ്അറതും ബിൽ അദാബി, അദാബ് കൊണ്ട് അറിയപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് അറിയപ്പെട്ട അക്ഷരങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹുവിന്റെ അദാബില്ല, അദാബിന്റെ അംശങ്ങൾ അതിലേക്കില്ല. എന്തുകൊണ്ട്? ഫസ്സാഉ, ഏതൊക്കെയാണത്? സാ ഒന്നാമത്തെ അക്ഷരം, സാ തദുല്ലു അലൽ വൈലി വസ്സുബൂർ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, ലാ തദുഉ യൗമ സുബൂറം വാഹിദം വദുഉ സുബൂറൻ കസീറാ. ഈ സൂറത്തിലാണ് പറഞ്ഞത്, സൂറത്തുൽ ഫുർഖാൻ അല്ലേ. സൂറത്തുൽ ഫുർഖാനിലെ 14-ാമത്തെ ആയത്താണത്. സൂറത്തുൽ ഫുർഖാനിലെ 14-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലാ തദുഉ യൗമ സുബൂറൻ വാഹിദം വദുഉ സുബൂറൻ കസീറാ. നരകാവകാശികളായ നരകവാസികളായ ആളുകളോട് അവരിങ്ങനെ അട്ടഹസിച്ച് കരയാം, നരകത്തിൽ നിന്ന് വേദന സഹിക്കാൻ കഴിയാതെ അട്ടഹസിച്ചുകൊണ്ട് കരയുന്ന സമയം അള്ളാഹു വിളിച്ചു പറയുന്ന വിളിക്കലാണിത്. സുബൂറം വാഹിദ, ഒരു പ്രാവശ്യം ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു നാശം എന്ന് മാത്രം നിങ്ങൾ വിളിച്ചാൽ പോരാ, നിങ്ങൾ ഒരുപാട് നാശങ്ങൾ, ഒരുപാട് അട്ടഹാസങ്ങൾ നിങ്ങൾ അട്ടഹസിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹു നരകവാസികളോട് വിളിച്ചു പറയുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ സുബൂറ എന്ന വാക്ക്, അത് ഖേദത്തിന്റെയും അതുപോലെ നരകാവകാശികൾ, നരകവാസികളായ ആളുകൾ വിളിച്ച് കരയുന്നതിന്റെയും പേരാണ്. അപ്പൊ അതുകൊണ്ടാണ് സാ എന്ന അക്ഷരം അതിൽ പറയാതിരിക്കാൻ കാരണം. വൽ ജീമോ, രണ്ടാമത്തെ ജീമാണ്. ആ ജീമിന്റെ എന്താ? ഹുറൂഫു ഇസ്മു ജഹന്നം, നരകത്തിന്റെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരം ഏതാ? ജീമു ജഹന്നം അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ആ ജീമിനെ അതിൽ അല്ലാഹു പറയാതിരിക്കാൻ കാരണം. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അധികരിച്ച ആളുകളെ കൊണ്ടും നരകത്തെ ഞാൻ നിറച്ചിരിക്കുന്നു. അപ്പൊ നരകം ജഹന്നം എന്നതിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ജീമായത് കൊണ്ട് അള്ളാഹു ആ ജീമിനെ ഫാത്തിഹ സൂറത്തിൽ നിന്ന് കളഞ്ഞു. ഉറങ്ങുന്നുണ്ടാ? ഇനി അടുത്തതേതാണ് അക്ഷരം? വാസ്ഖത്തൽ ഖായിനെയും കളയപ്പെട്ടു. ലിഅന്നഹു യഷ്റബു ബിൽ ഖിസി, ഖിസി ഖിസി എന്ന് പറഞ്ഞാൽ എന്താ, എന്താ പറയാ, എളിമത്തരം അല്ലെങ്കിൽ മോശത്തരം, ഏറ്റവും നിന്ദ്യനാവുക എന്നാണ് ഖിസി. അപ്പൊ ഹാ എന്ന ഹിസി എന്ന അക്ഷരങ്ങളിലെ എന്ന ആ വാക്കിലെ ഹായിനെയും അല്ലാഹു കളഞ്ഞിട്ടുണ്ട്. യൗമലാ യുഖ്സില്ലാഹു അന്നബിയ വല്ലദീന ആമനൂ മഹു,
നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകനെയും വല്ലദീന ആമനോമാഹോ ആ നബിയോട് കൂടെയുള്ള മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല വശലാക്കുകയില്ല. അപ്പൊ ആ വശളത്തരം എന്ന് പറയുന്ന ഖിസ്യ, അഹോ ഇന്നൽ ഖിസ്യ യൗമ വസ്ഊ അലൽ കാഫിരീൻ, ഈ ദിവസത്തിൽ എല്ലാ ചീത്തയും എല്ലാ നിന്ദയും അല്ലാഹു കാഫിരീങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ നിന്ദ എന്ന വാക്കിനെ സൂചിപ്പിക്കുന്ന ഖിസി എന്ന അഹാഇനെയും അല്ലാഹു കളയപ്പെട്ടു. വഅസ്ഖത സായ് സായിനെയും വശീന ശീനെയും അല്ലാഹു കളഞ്ഞു. ലിഅന്നഹുമാ, കാരണം അത് രണ്ടക്ഷരവും അവ്വലു ഹുറൂഫു സഫീരി വശഹീഖ്, സഫീർ ഷഹീഖ് എന്ന രണ്ട് പദത്തിന്റെ അക്ഷരങ്ങളാണ്. സഫീർ എന്ന് പറഞ്ഞാൽ എന്താ? സഫീർ എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ ശബ്ദം എന്ന്. എന്താ വണ്ടില്ലേ, വണ്ട് തേനീച്ച അങ്ങനെ ഉതലേ തേനീച്ച, ആണ് സഫീർ എന്ന ശബ്ദം. അതിന്റെ അത് നരകത്തിന്റെ ശബ്ദമാണ്, നരകത്തിൽ നിന്ന് ഇങ്ങനെ. ഇപ്പൊ നമ്മള് പിന്നെ വലിയ ഒരു സ്ഥലത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാട്ടെ, ആൾക്കാരിങ്ങനെ ചക്കാം അല്ലെ, ഒരു ഒരു മൂളിക്കം മുടക്കം പോലെ. അത് ആ ജനങ്ങളുടെ ആ ഒരു നെടുവീർപ്പും അങ്ങനെയുള്ള ഒരു ശബ്ദമാണ്. അപ്പൊ അതാണ് നരകത്തിലുള്ള ആളുകൾക്കുള്ള ആ ഒരു ശബ്ദമാണ് ഈ പിന്നെ സഫീർ എന്ന് പറയുന്നത്. അതുപോലെ ഷഹീഖ്, അതുപോലെ തന്നെ അട്ടഹസിച്ച് കരയുക, അട്ടഹസിച്ചുകൊണ്ട് കരയ, കവളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കരയ, അത് രണ്ടും നരകാവകാശികളുടെ. ആ കാഫിരീങ്ങൾക്ക് അല്ലാഹു തആല നരകത്തിൽ ഒരുതരം മൂളിച്ചയും അതുപോലെ തന്നെ അട്ടഹസിച്ച് കരയിലും ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആയതം വീണ്ടും അതുപോലെ തന്നെ എന്നതിന്റെ മേൽ അറിയിക്കുന്നതാണ്. സഖൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നരകത്തിലെ മരാണ് അല്ലെ, നരകത്തിലുള്ള ഒരു വൃക്ഷമാണ്, നരകത്തിലുള്ള പാറ. ഇന്ന ഷജറത സഖൂം തുആമുൽ അസീം, നിശ്ചയമായും നരകത്തിലുള്ള സഖൂം എന്ന് പറയുന്ന മുള്ളുമരം, സഖൂം എന്ന് പറഞ്ഞ ഒരു മുള്ളുമരം, അതിന് കൂർത്ത മുള്ളുകൾ ഉണ്ടാവുക, കൂർത്ത മുള്ളുകൾ, അത് നരകത്തിലെ കുറ്റവാളികൾക്ക് അല്ലാഹു നൽകുന്ന മരമാണ്. അതിങ്ങനെ തൊണ്ട അതിങ്ങനെ തിന്നു അവര്, അതാണ് വിശക്കുമ്പോ തിന്ന, അതിങ്ങനെ മുള്ളു തറച്ചിട്ട് തൊണ്ടയിലൊക്കെ അങ്ങനെ കയറും. അല്ലാഹു കാക്കട്ടെ. മാത്രമല്ല ഷീന് ഷക്കാവത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. ഷക്കാവത്ത് എന്താ? പരാജയം. ഖാല തആല ഫമല്ലദീന ശഖൂ ഫഫിന്നാർ, അപ്പോൾ പരാജയപ്പെട്ട ആളുകൾ ഫഫിന്നാർ, അവർ നരകത്തിലാകുന്നു. വഅസ്ഖതല്ലാഹു ലാഇനയും അല്ലാഹു കളഞ്ഞു. ലിഖൗലിഹി ഇൻ തുലിഖൂ ഇലാ ലില്ലിൻദി സലാസി ശുഅബ് ലാ ളലീലും വലാ യുഗനി മിനൽ ലഹബ്. ലില്ല് ലില്ല്, അതായത് വഅസ്ഖതല്ലാഹു ഇൻ തുലിഖൂ ഇലാ ലില്ലിൻദി സലാസി ശുഅബ്, അവര് ആ നരകത്തിന്റെ ചെരുവുകളിലുള്ള നിഴലുകളിലേക്ക് അവർ പോകും. എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടി എടിയ നേല് കിട്ടും അത് ചോദിച്ചിട്ട് അവർ പോകും. പക്ഷേ ആ നരകത്തിലെ തണലുണ്ടല്ലോ, അത് അവരെ ആശ്വസിപ്പിക്കുകയോ നരകത്തിന്റെ ആളിക്കത്തുന്ന തീയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയോ ഇല്ല. അത് വീണ്ടും കൂടുതൽ അവർക്ക് പിന്നെ ശിക്ഷ കൂട്ടുകയാണ് ചെയ്യുന്നത്. ലലാ എന്നതിന്റെ മേലും അറിയിക്കുന്നു. ലലാ എന്ന് പറഞ്ഞാൽ കല്ല, ഇന്നഹാ ലലാ നസാഅത്തൽ ലിശവാ, കല്ല അറിയുക, ഇന്നഹാ ലലാ, അത് ലലാ എന്ന നരകമാകുന്നു. ലലാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നരകത്തിന്റെ പേരാണ്. കല്ല ഇന്നഹാ ലലാ നസാഅത്തൽ ലിശവാ, അവരുടെ തൊലി ഉരിച്ചു കളയുന്നതാണ്, തൊലി ഉരുക്കി കളയുന്ന നരകമാണിത്. നസാഅത്തൽ ലിശവാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തൊലി ഇങ്ങനെ ഊരും, പൊള്ളിയിട്ട് ശരീരത്തിൽ തോലിങ്ങനെ ഊരിങ്ങനെ ഇങ്ങനെ ഊരു. എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും താറ് താറ് പൊള്ളിട്ട് ഊരുന്നത് പോലെ ഇങ്ങനെ ഊരും. അല്ലാ, അത് ആർക്കണ്ട? തദഊ മൻ അദ്ബറ വതവല്ല വജമഅ ഫഅവ, ആരെയാണ് ഈ ലലാ എന്ന നരകത്തിൽ പ്രവേശിക്കുന്ന ആൾ? ആരാന്നറിയോ? ആരാ ആരാ ലലാ എന്ന നരകത്തിൽ പ്രവേശിക്കുക? അല്ലാ ഇന്നഹാ ലലാ നസാഅത്തൽ ലിശവാ തദഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഅവ. ഏത് സൂറത്തിലാണ് പറഞ്ഞത്? മഅരിജിലല്ലേ, മഅരിജിലല്ലേ, അതേ മഅരിജിൽ പറഞ്ഞതാണ്. അതും അല്ലാഹ എന്ന നരകമാണ്, അവരുടെ തോല്
തോല് ഊരിക്കളയുന്ന നരകമാണ്, തോല് ഊരിക്കളയുന്ന നരകമാണ്, തോല് ഉരിച്ചു കളയുന്ന നരകമാണ്. ആരെയാണ് തദ്ഉമൻ അദ്ബറവതവല്ല, തദ്ഉമൻ അദ്ബറവതവല്ല, എല്ലാ പിന്തിരിഞ്ഞു പോകുന്നവരെയും അത് പിടിക്കും. പിന്തിരിഞ്ഞു പോ, നന്മയിൽ നിന്ന് പിന്തിരിയ, നന്മയിൽ നിന്ന് പിന്തിരിയുക. അത് ഖുർആൻ പഠിക്കുന്നതിൽ നിന്നായാലും ശരി, മറ്റു നന്മകളിൽ നിന്നായാലും ശരി, പിന്തിരിഞ്ഞു പോവുക. അത് അതവർക്ക് ലഭിച്ചിട്ട്, ആ ഒരു നന്മ അവർക്ക് ലഭിച്ചിട്ട് ആ നന്മ വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിയുന്നവർ, ആ അങ്ങനെയുള്ള പിന്തിരിപ്പന്മാരെയാണ് ആ നരകത്തിൽ പ്രവേശിക്കുക. അത്വത്തവല്ല, തിരിഞ്ഞു കളയാ. തിരിഞ്ഞു കളയാ പറഞ്ഞാൽ എനിക്ക് വേണ്ട, മുഖം തിരിച്ചു കളയാം. ആ നന്മയെ തൊട്ട് മുഖം തിരിച്ചു കളയുക. ഒരു നന്മ പറഞ്ഞു കൊടുത്തിട്ട് ആ നന്മ സ്വീകരിക്കാതെ അതിനെ മുഖം തിരിച്ചു കളയുന്നവരെയും ലലാ എന്ന നരകത്തിൽ പ്രവേശിക്കും. മുതലുണ്ടാക്കുകയും എന്നിട്ട് ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്ത ആളുകൾ, ദാനധർമ്മം ചെയ്യാത്ത ആളുകൾ, അവരെയും ആ നരകം പിടികൂടും. അതാണ് ലലാ എന്ന നരകം. അപ്പൊ ഫാഇനെ കളയപ്പെട്ട കാരണം, അത് ഫിറാഖിനെ, ഫിറാഖ് എന്താ, ഭിന്നിക്കുക അല്ലെ, വിട്ടുപിരിയ. ആ ദിവസം മഹ്ശറ എന്ന വൻസഭയിൽ വെച്ച് അവര് ഛിന്ന ഭിന്നമായി പോകും. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഉമ്മ മക്കളെ ശ്രദ്ധിക്കുന്നില്ല, ഉപ്പ മക്കളെ ശ്രദ്ധിക്കുന്നില്ല, മക്കൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കൂല, ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കൂല, എല്ലാവരും ഛിന്ന ഭിന്നമാകും. യൗമയ ഫിറുൽ മർഉ മിൻ അഖീഹി, പിന്നെ വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമ ഇദിൻ ശഅനുഹു യുഗ്നീഹി. എല്ലാവരും എല്ലാവരിൽ നിന്നും വിട്ടുപിരിഞ്ഞു കൊണ്ട് ഓടുന്ന സമയം, ആ ഭയാനകമായ സമയത്തെ ഓർമ്മപ്പെടുത്തുന്ന ആ വാക്കിൽ ഫിറാഖ് എന്ന ആ വാക്ക്, ആ ഫാ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫാഇനെ സൂറത്തുൽ ഫാത്തിഹയിൽ പറയാതിരിക്കാൻ കാരണം. വൈദൻ ലാ തഫ്തറു അലല്ലാഹി കദിബ ഫയസഹിതുകും ബിഅദാബിൻ വഖദ് ഖാബ മനിഫ്തറ. അള്ളാഹുവിനെ കുറിച്ചുള്ള കെട്ട് കഥകൾ നിങ്ങൾ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അവരെ അള്ളാഹു ശിക്ഷിക്കുന്നതാണ്. ഇഫ്തറ, അപ്പൊ ഇഫ്തറ എന്നാൽ കെട്ട് കഥ എന്നതിൽ ഫാ ഉണ്ട്. അതുകൊണ്ടാണ് ഫാഇനെ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ കാരണം. ഫഇൻ ഖാലു, ഇനി ലാ ഹർഫ മിൻ ലാ ഹർഫ മിൻ അൽ ഹുറൂഫി ഇല്ലാ വഹുവ മദ്കൂറും ഫീ ഷൈഇൻ യൂജബു നൗഉൻ മിൻ അൽ അദാബി ഫലാ യബ്ഖാ ലിമാ ദക്കർതും ഫായിദ. ഇത് പറഞ്ഞു തരു, ശ്രദ്ധിക്കണേ. ഈ ഏഴ് അക്ഷരങ്ങളും ഏഴ് വിധത്തിലുള്ള അദാബുകളെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളായതുകൊണ്ടാണ് ഈ ഏഴ് അക്ഷരം പറയാതിരിക്കാൻ കാരണം. ഇനി ആരെങ്കിലും സൂറത്തുൽ ഫാത്തിഹയെ അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയെ ആരെങ്കിലും ഓതിയാൽ, അന്ന മൻ ഖറാഅ ഈ സൂറ, ഈ സൂറത്തിനെ ആരെങ്കിലും ഓതിയാൽ, വ ആമന ബിഹാ, അതുകൊണ്ട് അവൻ വിശ്വസിക്കുകയും ചെയ്താൽ, വ അറഫ ഹഖായിഖഹ, അതിന്റെ ഹഖിനെ അവൻ അറിയുകയും ചെയ്താൽ, സ്വാറ ആമിനൻ മിൻ ദറകാതി സബഇ ഫീ ജഹന്നം, നരകത്തിന്റെ ഏഴ് തട്ടുകളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. വല്ലാഹു അഅലം. കാരണം ലഹ സബഅതു അബ്വാബിൽ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂർ. നരകത്തിന് ഏഴ് തട്ടുകളുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ അയാൾ നരകത്തിന്റെ ഏഴ് തട്ടുകളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബോധം നൽകട്ടെ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അതിന്റെ ഫളായിലുകൾ, ഇതിലിപ്പോ ഞാൻ ഈ ഇപ്പോ ഈ കിതാബിൽ പറഞ്ഞ തഫ്സീർ റാസി പറഞ്ഞ കുറഞ്ഞതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുഴുവനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു കൊല്ലം ഫാത്തിഹ സൂറ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. സൂറത്തുൽ ഫാത്തിഹയുടെ ഫളായിൽ നമ്മൾ മനസ്സിലാക്കുക, സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഈ സൂറത്തുൽ ഫാത്തിഹ ബേസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ലോകത്തുള്ള സർവ്വ വിഷയങ്ങളും അതിലേക്ക് വരും. പിന്നെ ഉണ്ടല്ലേ, നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ കഥകൾ അതിലേക്ക് വന്നു അല്ലേ, ഒരു ഭർത്താവ് ഭാര്യ ഭർത്താവ് അതിലേക്ക് അതിൻ്റെ കഥയിലേക്ക് കടന്നു വരിക. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വരാത്ത ഒരു മേഖലയും അതിലേക്ക് കടന്നു വരാത്ത, യാദൃശ്ചികമായി നമ്മൾ അങ്ങനെ കടന്നു വരും, ആ വിഷയങ്ങൾ ഇങ്ങനെയിലേക്ക് കടന്നു വരും, ഓരോന്നോരോന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പ്രത്യേകതയും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫാത്തിഹയുടെ പ്രകാശത്തെ, നൂറിനെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കത്തിയാടുന്ന നരകത്തെ തൊട്ട് സൂറത്തുൽ ഫാത്തിഹയുടെ വറക്കത്തുകൊണ്ട് നമ്മയും നമ്മുടെ മാതാപിതാക്കളുടെയും മക്കളെയും ബന്ധുമിത്രാദികളെയും
നമ്മളീ പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ, ഭക്ഷണം കൊണ്ട് സഹായിക്കുന്നവർ, പണം കൊണ്ട് സഹായിക്കുന്നവർ, തടി കൊണ്ട് സഹായിക്കുന്നവർ, നമ്മുടെ മദ്രസയെ സഹായിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ നൂറാനിയത്ത് കൊണ്ട് അവരുടെ ഖബറിനെ അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് എവിടെയുണ്ടോ, അവരെവിടെയൊക്കെ ജോലി ചെയ്യുന്നോ, അവർക്കൊക്കെ അള്ളാഹു ഖൈറായ രീതിയിൽ ഏറ്റവും നല്ല റിസ്ഖിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിലും ഒക്കെയുള്ള എല്ലാവരുടെയും എല്ലാവിധ അസുഖങ്ങളെയും രോഗങ്ങളെയും അള്ളാഹു സൂറത്തുൽ ഫാത്തിഹ ശിഫയാണ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ആ അത്ഭുതകരമായ കറാമത്ത് കൊണ്ട് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ, പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ആരൊക്കെയോ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, രോഗികളാണ്, പ്രയാസങ്ങളുണ്ട്, പഴയ പ്രയാസങ്ങളും ദുആ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് വലിയ സന്തോഷമായി എന്ന വാക്ക് കേൾക്കാൻ നമുക്ക് അള്ളാഹു ഈ ഫാത്തിഹ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലവണ്ണം ഹിഫ്ളാക്കാൻ അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ, നമ്മുടെ സ്വഭാവത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ. വാഹ്ദവത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.